after your death on the cross, in spirit, you descended into hell. You preached the word, the spirit is imprisoned there. And you opened the doors of salvation for all the lost souls who were in darkness. അതെല്ലാം വിശ്വസിക്കുന്നു, അവരെല്ലാം പരിശുദ്ധാത്മാവി നവ്യമായി നിറയണമേ. ഈ ജനതതിമേ അങ്ങ് ഇറങ്ങണമേ. പരിശുദ്ധാത്മാവേ ഈ ജനതതിമേ
അവിടെ ഒന്ന് ഇറങ്ങണമേ, ഇറങ്ങണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഈ ജനതതിമേൽ ഇറങ്ങണമേ, ഇറങ്ങണമേ ശക്തിയാൽ നിറയ്ക്കണമേ, ശക്തരാക്കണമേ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. സകല തിന്മകളെ യേശുവിൽ ബന്ധിക്കുന്നു, അന്ധകാരത്തെ ബന്ധിക്കുന്നു, ആധിപത്യങ്ങളെ ബന്ധിക്കുന്നു, പ്രഭുത്വങ്ങളെ ബന്ധിക്കുന്നു, അശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു, ദുഷ്ടപിശാചികളെ ബന്ധിക്കുന്നു, ദുരാത്മാക്കളെ ബന്ധിക്കുന്നു, സർപ്പങ്ങളെ ബന്ധിക്കുന്നു, തേനുള്ള ബന്ധിക്കുന്നു, ശത്രുവിന്റെ ശക്തികളെ ബന്ധിക്കുന്നു. കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. എല്ലാ തലമുറകളെ ബന്ധിക്കുന്ന യേശുവിന്റെ നാമത്തില്, എല്ലാം മുട്ടും മടങ്ങട്ടെ യേശുവിന്റെ നാമത്തില്, എല്ലാ തലമുറയും കീഴടങ്ങട്ടെ. എല്ലാ അശുദ്ധാത്മാക്കളെ യേശു നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ തലമുറകളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവർക്കെല്ലാം വിടുതലുണ്ടാകട്ടെ, അക്തി ഇറങ്ങി അവരെ വിഴുങ്ങട്ടെ കർത്താവേ. വെളിപാട് 28 തിരുവചനം മാംസം ധരിക്കട്ടെ കർത്താവേ. സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങിയെന്ന വചനം മാംസം ധരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനമായ അഗ്നിയും പരിശുദ്ധാത്മാ അഗ്നിയും അവരെ വിഴുങ്ങട്ടെ, അവരെ ശുദ്ധീകരിക്കട്ടെ, അവരെ രൂപാന്തരപ്പെടുത്തട്ടെ, അവർ ദൈവമക്കളായിട്ട് മാറട്ടെ. നഷ്ടപ്പെട്ടവരെല്ലാം ദൈവമക്കളായിട്ട് മാറട്ടെ, നഷ്ടപ്പെട്ട ആത്മാക്കളെല്ലാം ദൈവമക്കളായിട്ട് തീരട്ടെ, അവർ യേശുവിൻ്റെ മക്കളായിട്ട് മാറട്ടെ. ഓരം ദല്ല ബറ ഉറോ ടപ്പ റുകം ദല തൂല ഹതറ ഇരു കാര്യങ്ങളെ ഒന്ന് ജോഡി ചേർത്ത് പിടിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ്, സമാധാനത്തിൻ്റെ ആത്മാവ്, ധൈര്യത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്യട്ടെ. എല്ലാ പാപത്തിന്റെ കെട്ടിലും അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ദുഷ്ടന്റെ സ്വാധീനം വിട്ടുപോകട്ടെ. ബി ഫ്രീ, ബി ഫ്രീ. ആമേൻ. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ദൈവത്തിന്റെ മക്കളായി കഴിഞ്ഞാൽ നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അടുത്ത തലം, അടുത്ത അനുഗ്രഹമാണ് ക്രിസ്തുവിൻ്റെ മനസ്സറിയുവാൻ പോലുമുള്ള വലിയ കൃപ ദൈവം തരികയാണ്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ തെറ്റായ തീരുമാനങ്ങളെടുത്ത് വലിയ തകർച്ചയിൽ, അല്ലെങ്കിൽ ശരിയും തെറ്റും തിരിച്ചറിയാതെ, സഹായത്തിന് ആരുമില്ലാതെ ഒക്കെ വളരെയധികം അസ്വസ്ഥപ്പെട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ നാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിലൂടെ ക്രിസ്തുവിൻ്റെ മനസ്സ് വായിക്കുവാനുള്ള കഴിവ് നമുക്ക് തരികയാണ്. 1 കൊരിന്തോസ് 2:15 ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. അപ്പസ്തോല പ്രമുഖൻ പറയുകയാണ്, ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ മനസ്സറിയാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവ് തരികയാണ്. ഹല്ലേലൂയ. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. ആ ദൈവത്തിൻ്റെ വഴി തിരിച്ചറിഞ്ഞ് എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. 1 കൊരിന്തോസ് 2:9 എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ദൈവം നമുക്ക് അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ,
മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. ഇവിടെ കർത്താവ് പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ് അതിനനുസരിച്ച് ദൈവഹിതം നിറവേറ്റി കൊടുക്കുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ഹിതത്തിന് അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നു. നമുക്ക് പലപ്പോഴും സാധിക്കാത്തതും ഈ കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ പോലും സ്വീകരിക്കുവാനോ അനുസരിക്കുവാനോ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ വചനമില്ല, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ വിശുദ്ധരാക്കുന്നു, ദൈവത്തിൻ്റെ മക്കളാക്കുന്നു. ഹല്ലേലൂയ. ഇനി അടുത്ത തലമാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വിശുദ്ധീകരിക്കപ്പെട്ട് തൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് തൻ്റെ വചനം നിറഞ്ഞ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിനെ വിശ്വസിക്കുവാൻ പറ്റുന്ന തൻ്റെ മക്കളെ ദൈവം അടുത്ത പദവിയിലേക്ക് ഉയർത്തുകയാണ്. പ്രവാചകന്മാർ, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് വാസ്തവത്തിൽ ദർശനങ്ങൾ, പ്രവചനങ്ങൾ, വ്യാഖ്യാനങ്ങൾ, സുവിശേഷ പ്രഘോഷണം, രോഗശാന്തിക്കുള്ള കൃപ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനുള്ള ശക്തി, ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ മറ്റൊരു കാര്യം കൂടി തിരിച്ചറിയണം, ദൈവത്തിൻ്റെ ആത്മാവ്, ഒരു ചൈതന്യം, അവിടുത്തെ ശക്തി ആരിലേക്ക് വന്നാലും അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു, അവരുടെ നാവിൻ്റെ കെട്ടഴിയുന്നു, ഭാഷാപരമുണ്ടാകുന്നു, ചിലർ പ്രവചിക്കുന്നു, ചിലർ ദർശനങ്ങൾ കാണുന്നു, ചിലർ വലിയ വലിയ കാഴ്ചകൾ കാണുകയാണ്. അതൊക്കെ ദൈവം നമുക്ക് തരുന്നത് ദൈവത്തിലേക്കുള്ള ബന്ധം വയ്ക്കാനുള്ള ഒരു വാതിലാണ്. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നെങ്കിൽ ആ കൃപകൾ നമ്മളിൽ വളരും. നമ്മൾ പാപത്തിലേക്ക് തിന്മയിലേക്ക് പോകുന്നെങ്കിൽ നമ്മൾ ഒരു സമയം വരുമ്പോൾ നമ്മൾ ദൈവത്തിനെ നഷ്ടപ്പെട്ടു പോകുന്നവരായി മാറുകയാണ്. ചിലർ പറയാറില്ലേ, എനിക്ക് പണ്ട് ഭയങ്കര കൃപയായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കൊരു ഭാഷാവർത്തി സ്തുതിക്കാൻ പോലും പറ്റുന്നില്ല എന്ന്. മാത്രമല്ല, സ്തുതിക്കാൻ പോലും പറ്റില്ല, പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. കാരണം പല കാരണങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെതിരെ ചെയ്ത പാപമാകാം, ആ ബന്ധം നഷ്ടപ്പെട്ടു പോയതാകാം. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ശക്തി നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് മാത്രമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്നു, അവിടുത്തെ മക്കളാക്കി മാറ്റുന്നു, അവിടുത്തെ സമ്പത്ത് കൊണ്ട് നിറയ്ക്കുന്നു, അവിടുത്തെ മനസ്സറിയുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. എന്നിട്ടാണ് തൻ്റെ ചൈതന്യം നൽകി, തൻ്റെ ശക്തി നൽകി നമ്മളെ പ്രവാചകരും സുവിശേഷ പ്രഘോഷകരും കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്നവരും അത്ഭുതം പ്രവർത്തിക്കുന്നവരുമാക്കി മാറ്റുന്നത്. ഇനി നിങ്ങൾ ഇതൊന്നും ചെയ്യാത്ത ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തിൻ്റെ ഈ ശക്തി പാപത്തെ ചെറുക്കുവാനും ലോകത്തെ ചെറുക്കുവാനും വിശ്വാസത്തിൽ ജീവിക്കുവാനും ഓരോ ക്രൈസ്തവർക്കും അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കണം, ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് തരണമേ, അങ്ങയുടെ ശക്തി കൊണ്ട് നിറയുവാനും ദൈവത്തിൻ്റെ മനസ്സ് കാണുവാനും എന്നെ സഹായിക്കണമേ. ദൈവത്തിന് ഒരു പക്ഷാഭേദമില്ല. ആരുടെ ഹൃദയം ശുദ്ധമാണോ ദൈവം അവർക്ക് തൻ്റെ ആത്മാവിനെ പകർന്നു കൊടുക്കും. ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഈ ശക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രാവായിട്ടും തീയായിട്ടും ദൈവത്തിൻ്റെ ശക്തിയായിട്ടും ഒക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായമാണ്. എന്നാൽ നാം തിരിച്ചറിയേണ്ടത് പരിശുദ്ധാത്മാവ് ത്രിത്വേക ദൈവ കൂട്ടായ്മയിലെ ഒരു വ്യക്തിയാണ്. നമുക്കറിയാം ത്രിത്വേക പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നാമത്തെ ദൈവത്വമാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ നമുക്ക് അറിയാമെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ഒരു വ്യക്തിബന്ധം നമ്മൾ സ്ഥാപിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കാണാൻ കഴിയണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുന്നതിന് പകരം പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി എൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഹല്ലേലൂയ. ആ വ്യക്തിയെ, ദൈവത്തെ തന്നെ മുൻപിൽ കണ്ടുകൊണ്ട് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠനെന്ന് തോന്നുന്ന ആളുകളുടെ മുൻപിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ജീവിക്കുമ്പോഴും നമ്മൾ നമ്മുടെ മാക്സിമം അന്തസ്സും മാന്യതയും കാത്തു സൂക്ഷിക്കും. ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് ഏറ്റവും നന്നായിട്ട് സംസാരിക്കുക, നന്നായിട്ടിരിക്കുക, ഭക്ഷണം കഴിച്ചാൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളിലുള്ള എന്തും ഏറ്റവും നന്മയായത് പുറത്തു കാണിക്കുവാൻ നമ്മൾ ശ്രമിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥാനം നൽകാറില്ല. നമ്മൾ ധ്യാനം കൂടി കടന്നു പോയതിനു ശേഷം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ
ജീവിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ എത്ര പേര് ചിന്തിക്കാറുണ്ട് എൻ്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്, അതുകൊണ്ട് ഞാൻ ഏറ്റവും നന്നായി സംസാരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, ഞാൻ പ്രാർത്ഥിക്കുക. നമ്മൾ ചിന്തിക്കാറുണ്ടോ? അവിടുത്തെ ഒരു വ്യക്തിയായിട്ട് കരുതുക. അവിടുന്ന് ദൈവമാണ്, ബഹുമാന്യനായ ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചെടുക്കുക. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് ഒരു 10 മിനിറ്റെങ്കിലും സംസാരിക്കുക. നമുക്ക് കിട്ടിയ ആ ശക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി തനിച്ചിരുന്ന് ഒരു 10-15 മിനിറ്റെങ്കിലും ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഇനി പാട്ടൊന്നും പാടാൻ അറിയില്ലെങ്കിലും സങ്കീർത്തനങ്ങൾ, സ്തുതിപ്പിൻ്റെ സങ്കീർത്തനങ്ങൾ ഉറക്കെ വായിക്കുക, ഉറക്കെ പ്രാർത്ഥിക്കണം. നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമായി, ഒരു വ്യക്തിയായി പരിഗണിക്കണം. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവൃത്തിയും, ഒരു വാക്കും, ഒരു ചിന്തയും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് തീരുമാനമെടുക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നമ്മളിവിടെ നിന്ന് പോയി ദേഷ്യപ്പെടുന്ന ആളാണ്, ഇനി ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല, പ്ലീസ് എന്നെ സഹായിക്കണം, അതൊക്കെ ഒരു നമ്മളൊരു സ്നേഹത്തിലങ്ങ് പോവുകയാണ്. വീട്ടിൽ ചെന്നു, സാഹചര്യമുണ്ടായി, കൺട്രോൾ ചെയ്തു. രണ്ടാമത് സാഹചര്യമുണ്ടായി, അസ്വസ്ഥനായി, അസ്വസ്ഥയായി. എന്നാലും പരിശുദ്ധമാവോ, ദൈവം, വചന ദൈവം എന്തൊക്കെയാണ് അവിടെ കേട്ടത്, എല്ലാം കൂടി ഓർത്ത് മാറിപ്പോയി. അടുത്ത സാഹചര്യം അപ്പം തന്നെ ഉണ്ടായിന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും അപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല, ഒരമണിക്കൂർ നിങ്ങൾക്ക് സമാധാനം കിട്ടും. അത് കഴിയുമ്പോൾ കുറച്ചുകൂടി പ്രകോപനപരമായ മറ്റൊരു സാഹചര്യം ഉണ്ടായി. അവിടെ നിങ്ങൾ വളരെയധികം അസ്വസ്ഥരായി, നിങ്ങളുടെ ഭാവം മാറും, നിങ്ങളുടെ ശരീരത്തിൽ ദേഷ്യത്തിൻ്റെ ശക്തി വന്ന് നിറയും. അതിനടുത്ത് വരുന്ന 10 നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളെ പിടിച്ചു കുലുക്കുന്ന പോലെ ഒരു അസ്വസ്ഥതയുണ്ടാകും. നിങ്ങളുടെ സർവശക്തിയും എടുത്ത് നിങ്ങൾ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന മുഴുവനും പറഞ്ഞ് എല്ലാ ശക്തിയും ചോർന്ന് ഒരു ഒഴിഞ്ഞ പാത്രം പോലെ നിൽക്കും. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും, ദൈവമേ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി. അപ്പം നിങ്ങൾ പറയും, പരിശുദ്ധാത്മാവേ എന്നോട് ക്ഷമിക്കണമേ. അവിടുന്ന് അപ്പോൾ തന്നെ ക്ഷമിക്കും, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നിങ്ങൾ എങ്ങനെ വിളിക്കുന്നോ ദൈവത്തിൻ്റെ ആത്മാവ് വരും, എൻ്റെ കൂടെ വസിക്കും. അന്ന് പിന്നെ നിങ്ങൾ ദേഷ്യപ്പെടാൻ സാധ്യത കുറവാണ്. കാരണം സാത്താൻ വരുന്ന വഴികൾ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. 2 ദിവസത്തേക്ക് നിങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. ദേഷ്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും ഒക്കെ നിങ്ങൾ മറന്നുപോകും. പല വിധത്തിലുള്ള ജീവിത വ്യഗ്രതകളും പല ചിന്തകളിലൂടെ നിങ്ങൾ ഒരു 24-48 മണിക്കൂർ മുൻപോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് മറ്റൊരു സാഹചര്യം ഉണ്ടാകും. അവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ വെറുപ്പ് വേർപിടിക്കും, വീണ്ടും നിങ്ങൾ ആക്രമിക്കപ്പെടും. നിങ്ങൾ വീണ്ടും പറയും, പരിശുദ്ധാത്മാവ് ആ സമയത്ത് നിങ്ങളെ വിട്ടുമാറും. അപ്പോൾ നിങ്ങൾ പറയും, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാനിത് നശിക്കാൻ പോകുന്നു, എന്നോട് ക്ഷമിക്കണമേ. വീണ്ടും പരിശുദ്ധാത്മാവ് തിരിച്ചു വരും. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത പരീക്ഷണം ഉണ്ടാകും. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ വെറുപ്പ് വന്നതുകൊണ്ട് അവിടെ ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും വെറുപ്പിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ അസ്വസ്ഥനായിരിക്കും, നിങ്ങൾക്ക് സമാധാനമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല, നിങ്ങൾ പിറുപിറുക്കാൻ തുടങ്ങും, അസ്വസ്ഥത മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ തുടങ്ങും. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അടുത്ത തവണ പൊട്ടിത്തെറിച്ചിരിക്കും. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തിരിക്കും. ആ ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായ ദേഷ്യമായിരിക്കും, നിങ്ങൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ വിളിക്കുകയില്ല. എന്ത് പ്രാർത്ഥന, എന്ത് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, ദൈവം എത്രാമത്തെ പ്രാവശ്യമാണ് ദേഷ്യപ്പെടുന്നത്, ഇങ്ങനെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും. പിന്നെ നിങ്ങൾ കുറേ ദിവസത്തേക്ക്, 1, 2, 3, 4 ദിവസത്തേക്ക് നിങ്ങൾക്ക് എത്രമാത്രം വെറുപ്പിൻ്റെ ബന്ധനമുണ്ടോ നിങ്ങൾ ആ അസ്വസ്ഥതയിലായിരിക്കും. പിന്നെ നിങ്ങൾ ബൈബിളൊക്കെ എടുത്ത് വായിക്കും, യേശുവിന് നന്ദി, യേശുവിന് സ്തോത്രം എന്നൊക്കെ നിങ്ങൾ സ്തുതിക്കും. ആ 4 ദിവസങ്ങൾക്കുള്ളിൽ ശരിയായി, അല്ലെങ്കിൽ പൂർണ്ണമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിങ്ങൾ വിട്ടുപോയിരിക്കും. നിറ നിങ്ങളുടെ ഹൃദയം കാലിയായിട്ടുണ്ടായിരിക്കും. പിന്നെയുള്ള നിങ്ങളുടെ 1 ആഴ്ച നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അസ്വസ്ഥരാകുന്നത് കൊണ്ട് 2 ദിവസം നിങ്ങൾ ബൈബിൾ വായിക്കും, 2 ദിവസം നിങ്ങൾ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ശ്രമിക്കും. അതിനുശേഷം അത് കുറയും, നിങ്ങൾക്ക് വളരെ ഞെരുക്കങ്ങൾ ഉണ്ടാകും, വലിയ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പോയിട്ട് വരുമ്പോൾ വലിയ പ്രശ്നങ്ങളാണല്ലോ, ഇതിൽ വന്ന് ഒരു തിരമാല പോലെ അത് നിങ്ങളെ മൂടിക്കളയും. പിന്നെ നിങ്ങൾ അടുത്ത ധ്യാനത്തിൽ വരുന്നത് വരെയും അടുത്ത പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ചെല്ലുന്നത് വരെയും നിങ്ങളുടെ അവസ്ഥ ശോചനീയമായിരിക്കും.
ഇത് വെറുപ്പില് മാത്രമല്ല, ഏത് പാപമാകട്ടെ, വ്യഭിചാരം, മദ്യപാനം, എന്തുമാകട്ടെ, സാത്താൻ ഒരു മനുഷ്യനെ വീഴിക്കുന്നത് ഈ സാഹചര്യങ്ങളിലാണ്. ഇവിടെ നമുക്ക് തെറ്റാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി ബോധപൂർവം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ കണ്ടുകൊണ്ട് അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കാൻ പറ്റണം. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം തിരിച്ചറിയണം, ഈ ധ്യാനത്തിൽ പങ്കെടുത്തതിലൂടെ ഞാൻ പൂർണ്ണനാക്കപ്പെടുകയല്ല, ഞാൻ പൂർണ്ണ വളർച്ച പ്രാപിക്കുകയല്ല ചെയ്തത്, ഞാനിപ്പോൾ ജനിച്ചതേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ജനിച്ചിരിക്കുകയാണ്. ഇനി എൻ്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥനയിലൂടെയും വചന വായനയിലൂടെയും കൗദാശിക ജീവിതത്തിലൂടെയും ശക്തിപ്പെടുന്നതിനനുസരിച്ച് പാപങ്ങളും പിശാചും തിന്മയും ഞെരുക്കങ്ങളും ജീവിതത്തെ വിട്ടുപോകും. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നോർമൽ സംഭവിക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിൽ സാത്താൻ ഒരാളെ വീഴിക്കുന്ന വഴികളാണിത്. പക്ഷെ നിങ്ങൾക്ക് എത്രമാത്രം ആത്മാവിൻ്റെ ശക്തി ഇവിടെ വെച്ച് പ്രാപിക്കുവാൻ പറ്റുന്നുവോ, പിശാജ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അത്രമാത്രം മടിക്കും. ഹല്ലേലൂയ. ഇനി നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. സംസാരത്തിലെ തെറ്റുകളാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നശിപ്പിച്ച് കളയുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക, തനിച്ചിരിക്കുമ്പോഴെല്ലാം ഹൃദയത്തിലെ ദൈവത്തെ സ്തുതിക്കുക, സാധിക്കുന്നിടത്തോളം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക, സാധിക്കുന്നിടത്തോളം ജപമാല ചൊല്ലുക, ജോലി ചെയ്യുമ്പോഴും മറ്റു പ്രവൃത്തികളിൽ വ്യാപൃതരാകുമ്പോഴും ഹൃദയത്തിൽ പ്രാർത്ഥനയിലായിരിക്കുക, ചിന്തയിലെ ദൈവത്തോടുകൂടെ ആയിരിക്കുക. പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെക്കുറിച്ച് എല്ലായ്പ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തെ ചിന്ത, കേൾവി നമ്മുടെ ഉള്ളിലേക്ക് അത് ശേഖരിക്കുന്നു, ചിന്ത അത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുന്നു. നമ്മൾ കേട്ട കാര്യത്തെക്കുറിച്ച് നാം ചിന്തിച്ചാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല, അത് നമ്മുടെ ഉള്ളിൽ കിടക്കും. നമുക്ക് ചിന്തയില്ലാത്തത് കൊണ്ടാണ്, വചനത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകുന്നത്. ഏത് വചനം കേട്ടാലും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രസാദകരവുമായ ഒരു ബലിയായി സമർപ്പിക്കുവാൻ. അപ്പോൾ നാം ചിന്തിക്കണം, ഞാൻ എങ്ങനെ എൻ്റെ ശരീരത്തെ ദൈവത്തിന് പ്രസാദകരമായ ഒരവസ്ഥയിൽ സമർപ്പിക്കാൻ പറ്റും? പക്ഷെ നമ്മൾ കേൾക്കുന്നു, എല്ലാം എനിക്ക് സമ്മതമാണ്, നമ്മൾ ഒന്നിനെയും എതിർക്കുന്നില്ല, പക്ഷെ നമുക്കൊന്നും സ്വന്തമാക്കാനും കഴിയുന്നില്ല. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടണം. അതിനാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനൊന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ നാവിനെ നാം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലേക്ക് തിരികെ വരികയാണ്. നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ദൈവം എല്ലാ മനുഷ്യർക്കും തൻ്റെ ശക്തി പകർന്നു നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:15 മുതലുള്ള വചനങ്ങൾ: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. പിയോസ് ബൈബിളിൻ്റെ താഴെ ഫുട്നോട്ട് കൊടുത്തിട്ടുണ്ട്, 16 സഹായകൻ എന്നതിന് പകരം ഉപദേഷ്ടാവ്, സംരക്ഷകൻ, ആശ്വാസദായകൻ, അഭിഭാഷകൻ എന്നെല്ലാം വിവർത്തനം ചെയ്യാം. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നത് അവൻ്റെ ആത്മീയവും ഭൗതികവും സാമ്പത്തികവും വ്യക്തിബന്ധങ്ങൾ, കുടുംബപരമായ അവൻ്റെ ഏതെല്ലാം മേഖലകളുമായിട്ട് ജീവിതം ബന്ധപ്പെട്ട് കിടക്കുന്നുവോ അവിടെ എല്ലാം സഹായിക്കുവാനും സംരക്ഷിക്കുവാനും ദൈവത്തിൻ്റെ ഇടപെടലുകൾ നേടിത്തരുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചു തരുവാനും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ദരിദ്രരായിരിക്കുകയില്ല. സാമ്പത്തികമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശരിയായി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മൾ ഭൗതികമായി അനുഗ്രഹിക്കപ്പെടും. പക്ഷെ ഇവിടെ നമ്മൾ കാലുതെറ്റ് വീഴുന്ന ഒരു കാര്യമാണ്, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമ്മൾ വലിയ സന്തോഷിക്കുന്നവരും വലിയ പ്രാർത്ഥനക്കാരും മാസിക കൊടുക്കുന്നവരും ധ്യാനത്തിന് ആളെ പറഞ്ഞു വിടുന്നവരും വീടുകളിൽ പോയി പ്രാർത്ഥിക്കുന്നവരുമാകും. എന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ കോടീശ്വരന്മാരൊക്കെ ആകുന്ന ആ ഒഴുക്ക് നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും പഴയ ലോകത്തിലേക്ക് പോകും. അവിടെ നമ്മൾ ഒരിക്കലും വീണു പോകരുത്, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ.
ഇപ്പോൾ ദൈവം നമുക്ക് ആവശ്യമുള്ളത് നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, സമ്പന്നനായ ഒരുവൻ നമ്മളെ ദത്തെടുക്കുമ്പോൾ, നമ്മളെ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമീകരിച്ചു തരും. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മളിങ്ങനെ സമ്പത്ത് കൊണ്ട് കുവിഞ്ഞുകൂട്ടി വലിയ കോടീശ്വരന്മാരാക്കി മാറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ആത്മീയ ജീവിതത്തിൽ നമ്മൾ കാലുതെറ്റി വീഴുന്നത്. അതുണ്ടാകരുത്. പരിശുദ്ധാത്മാവ് സഹായമാണ്. മാനുഷികമായ അവസ്ഥകളിൽ, മനസ്സിൻ്റെ പീഡനങ്ങളിൽ, മനത്തകർച്ചകളിൽ, ജീവിത തകർച്ചകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് സഹായമാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന നല്ല ശതമാനം മനുഷ്യർക്കും ലോകത്തിൽ ആരോടും പറയാൻ പറ്റാത്ത ജീവിത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവ് എന്ന സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ ഓരോ വ്യക്തികൾക്കും ഓരോ ശക്തികൾക്കും നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വന്തമാക്കുന്നതിന് മുൻപ് എൻ്റെ ജീവിതം, എൻ്റെ വ്യക്തിത്വം, എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ മനോഭാവം മറ്റൊന്നായിരുന്നു. എല്ലാ ആളുകളെയും പോലെ, എല്ലാ യുവതികളെയും പോലെ ലോകവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളല്ലാതെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ഉള്ള സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ എനിക്ക് ദൈവത്തോട് വലിയ സ്നേഹമായിരുന്നു. കാരണം എനിക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ചതുകൊണ്ട് ഈ ലോകത്തിൽ വെച്ച് ഈശോയെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുമെന്ന് എൻ്റെ ചെറുപ്പകാലത്തെ അടുത്തൊരു ശബ്ദം എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഞാൻ വളർന്ന് വലുതായപ്പോഴും അത് ദൈവത്തോട് പുലർത്തുവാൻ, കർത്താവിനോട് കാണിക്കുവാൻ എനിക്ക് പറ്റി. അതിനപ്പുറം ഒന്നൊരു കാഴ്ചപ്പാടോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കണ്ട് ഏകദേശം ഒരു 13 മിനിറ്റും കുറച്ച് സെക്കൻഡ്സും ഞാൻ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ്. അതിന് തൊട്ട് മുൻപ് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആയിരുന്ന ആളായിരുന്നില്ല. ആ സമയത്തിന് ശേഷം എൻ്റെ ജീവിതം, എൻ്റെ വ്യക്തിത്വം, എൻ്റെ മനോഭാവം, എൻ്റെ സംസാരം, എൻ്റെ ലക്ഷ്യം, എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ ജീവിതം ഒരു രാത്രി കൊണ്ട് മുഴുവൻ മാറി എന്ന് പറയുന്ന പോലെ ആ ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും മാറ്റപ്പെട്ടു. അതിനുശേഷമുള്ള എൻ്റെ ജീവിതത്തിൽ ഒരിടത്തും ഒരു സാഹചര്യത്തിലും പരാജയപ്പെട്ടു പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അവിടുന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ലിൻഡോ. ആദ്യമായി തന്നെ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടായിട്ട് ചെറുതായിട്ട് വഴക്കുണ്ടായി. അതിൻ്റെ ഫലമായി ഞാൻ അവനെ അടിക്കുകയും ചെയ്തു, അവൻ എന്നെ ചവിട്ടിലടിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി എനിക്ക് ചെവിട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അന്ന് മുതൽക്ക് നല്ല വോയിസിൽ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് ഇതിന് തൊട്ട് മുമ്പ് ഇവിടെ തന്നെ നടന്ന ധ്യാനത്തിന് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു ടോം ബ്രദർ പറയുമ്പോൾ. പക്ഷേ അന്നൊന്നും പലതവണ 2-3 തവണ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു, അപ്പോഴൊന്നും എനിക്ക് വിടുതൽ ഉണ്ടായിരുന്നില്ല, അതിൽ നിന്ന് രക്ഷയുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ധ്യാനത്തിൽ വന്നപ്പോൾ ഞാൻ ടോം ബ്രദർ കൈവയ്ക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കാലുമ്പളും അവിടെ എല്ലാമാണ് കൈവച്ച് പ്രാർത്ഥിച്ചത്. ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഹൈ വോയിസിൽ സൗണ്ട് കേൾക്കുമ്പോൾ പോലും എനിക്ക് ആശ്വസ്തയില്ല, അത് മൊത്തമായിട്ട് മാറി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബാക്കിലായിരുന്നു ഉണ്ടായിരുന്നത്, എന്നിട്ട് പോലും എനിക്കത് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ 3rd row സെക്കൻഡ് റോയിലൊക്കെ ആയിരിക്കുന്നുണ്ടായിരുന്നത്, അപ്പോഴും എനിക്ക് ഹൈ വോയിസിൽ ഈ ഹെഡ് ഇവിടുന്ന് ഈ സൗണ്ട് സിസ്റ്റത്തിൽ നിന്ന് നല്ല സൗണ്ട് വരുമ്പോഴും എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് ചെവിട് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നീട് അത് പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് മാറിപ്പോയി. പിന്നീട് ഞാനത് ഒന്ന് ആദ്യത്തെ 2-ാമത്തെ ദിവസമൊക്കെ ഞാൻ ചെക്ക് ചെയ്തു അത് ശരി തന്നെയാണോന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ചെക്ക് ചെയ്തപ്പോൾ ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. യേശുവിന് ഞാൻ നന്ദി പറയുന്നു. ഭയങ്കര നീരും മുട്ടിന് ഭയങ്കര വേദനയും കണ്ണയ്ക്കും അതുപോലെ തന്നെ വേദനയും കാലം കൊണ്ട് വീര് വെച്ച് പൊങ്ങി. ഇന്നലെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് രോഗമുള്ളവർ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ കൈവച്ച് ഞാനും പ്രാർത്ഥിച്ചു. വിശ്രമസ്ഥലത്ത് ചെല്ലുന്ന വരെ ഒരു മാറ്റവും കണ്ടില്ല. കണ്ണയ്ക്ക് വേദന, കാലിന് ഭയങ്കര വേദന, സ്റ്റെപ്പ് കയറാൻ പാടില്ല. എന്തായാലും നേരം വെളുത്ത് നോക്കിയപ്പം പഴയ എൻ്റെ പഴയ കാല് പോലെ തന്നെ, യാതൊരു പ്രശ്നവുമില്ല, നീരുമില്ല, ഒന്നുമില്ല, സ്റ്റെപ്പ് ഓടിക്കേറാനും സാധിച്ചു. ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.